हेलो स्टूडेंट्स, वेलकम टू ईसी लर्निंग विद सुविध। प्रिय दर्शनम पाठ संदर्भम കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണിത്. കളിക്കൂട്ടുകാരായി സ്നേഹം പങ്കുവെച്ച് നടന്നവരായിരുന്നു നളിനിയും ദിവാകരനും. പക്ഷേ യുവാവായതോടെ ദിവാകരൻ സന്യാസം സ്വീകരിച്ച് നാടുവിട്ടു. ഇതറിഞ്ഞ നളിനി ദിവാകരനെ അന്വേഷിച്ച് പുറപ്പെടുന്നു. വർഷങ്ങൾക്കു ശേഷം ദിവാകരനെ ഹിമാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. സ്മരണകൾ പങ്കുവയ്ക്കുന്നു. വരികളുടെ ആശയം: കഷ്ടകാലമഹിളം കഴിഞ്ഞുഹ ദിഷ്ടമേ വടിവിയെന്നു വന്നപ്പോൾ ദൃഷ്ടനായിക ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. എന്റെ കഷ്ടകാലമെല്ലാം തീർന്നു. എന്റെ ഭാഗ്യരൂപം പ്രാപിച്ചു വന്ന പോലെ അങ്ങയെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അല്ലയോ മഹാത്മാവേ, ഞാൻ പണ്ട് അങ്ങയ്ക്ക് ഇഷ്ടയായിരുന്ന നളിനിയാണ് എന്ന് നളിനി ദിവാകരനോട് പറഞ്ഞു. പ്രാണനോടും ഒരു നാൾ ഭവൽ പദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. എന്റെ മരണത്തിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ അങ്ങയുടെ പാദം കാണാൻ കഴിയുമെന്ന ആശയോടെ ഞാനിവിടെ കഴിയുകയായിരുന്നു. മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവരുടെ അഭിഷ്ടം എന്നെങ്കിലും ഒരിക്കൽ ഈശ്വരൻ നൽകുക തന്നെ ചെയ്യും. ദിവാകര ദർശനമായിരുന്നു എന്റെ ജീവിത ലക്ഷ്യമെന്നും ഈശ്വരാനുഗ്രഹത്താൽ ഇന്നത് സാധിച്ചുവെന്നും സാരം. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെ ഓർത്തിഹ തപസ്സിൽ വാണു ഞാൻ ധന്യയായി സപതി കാൺക മൂലമങ്ങെന്നെ ഓർക്കിലും ഓർക്കിടായിലും. ഞാൻ സന്യാസം സ്വീകരിച്ചപ്പോഴും അങ്ങയോടുള്ള സ്നേഹം നിമിത്തം അങ്ങയെ ഓർത്തുകൊണ്ടാണ് കഴിഞ്ഞത്. അങ്ങ് എന്നെ ഓർക്കുന്നെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് അപ്രതീക്ഷിതമായി അങ്ങയെ കാണാൻ കഴിഞ്ഞത് നിമിത്തം ഞാൻ ഭാഗ്യവതിയാണ്. ഇടരാർന്നു കണ്ണു നീ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാലിവിധം വികലമാം സുഖോദയം. ഇപ്രകാരം പറഞ്ഞ് ഒന്നും പറയാൻ കഴിയാതെ അവൾ കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് നിന്നു. സ്നേഹബദ്ധരായിരുന്നവർ വേർപെട്ട് കുറെ കാലത്തിന് ശേഷം അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സുഖം തപ്തവും വികാരവൈശിഷ്യവും മാറുന്നതായിരിക്കും. അതിനാലാണ് അപ്പോഴത്തെ സുഖോദയം വികലമായി തീരുന്നത്. ധീരനായ യതി നോക്കി തന്മിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാവയൊടുശസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. കാന്തിപൂരത്തോടെ പ്രഭാതത്തിൽ വിടർന്നു നിൽക്കുന്ന പനിനീർ പൂവിന് തുല്യം കരഞ്ഞു തുടുത്ത് ബാഷ്പപൂർണമായ അവളുടെ മുഖം ധീരനായ ആ യതി നോക്കി നിന്നു. ദിവാകരൻ തന്നെ തിരിച്ചറിയാത്തതിലും തന്നെ വിസ്മരിച്ചതിലുമുള്ള സങ്കടം കൊണ്ടാണ് നളിനി കരഞ്ഞത്. എന്നാൽ പ്രഭാതത്തിൽ സൂര്യ സാന്നിധ്യം കൊണ്ട് പനിനീർ പൂവ് വികസിക്കുന്നത് പോലെ ദിവാകരന്റെ സാന്നിധ്യം നളിനിക്ക് അമിതാനന്ദം നൽകിയെന്ന് ഈ ഉപമയിലൂടെ ധ്വനിപ്പിച്ചിരിക്കുന്നു. സൂര്യകിരണമേറ്റ് മഞ്ഞുതുള്ളികൾ നീരാവിയായി പോകുന്നത് പോലെ നളിനിയുടെ ദുഃഖം അകന്ന് അവൾക്ക് ആനന്ദം കൈവരുമെന്ന് ഈ ഉപമയിൽ വ്യഞ്ജിക്കുന്നു. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതിപ്പുരാഗതം ചാരുശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. അവൾ ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയ ദിവാകരൻ പണ്ടത്തെ സംഭവങ്ങൾ ഓർത്ത് സന്തുഷ്ടനായി. കഴിഞ്ഞുപോയ ശൈശവകാലത്തെ സംഭവങ്ങൾക്കനുസരിച്ച് ദയാപൂർവം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. എനിക്കേറ്റവും പരിചയമുള്ള ഈ പേരും ഈ മധുരനാദവും നീയും നിന്റെ ദൂരെയുള്ള വീടും എല്ലാം വിശദമായി എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നു. കണ്ടുടൻ സ്വയമറിഞ്ഞിടാത്തതോർത്തിണ്ടൽ വേണ്ട സഹി കേണിടേണ്ട കേൾ
പണ്ടു നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതവല്ലിയായി നീ കണ്ടയുടനെ നിന്നെ തിരിച്ചറിയാത്തതിൽ അല്ലയോ സഖി നീ ദുഃഖിച്ചു കരയേണ്ട അന്നു ഞാൻ കാണുമ്പോൾ നീ ഒരിളം കുരുന്നായിരുന്നു ഇന്നാകട്ടെ വല്ലിയായി മാറിക്കഴിഞ്ഞു കൗമാരപ്രായത്തിൽ താൻ കണ്ടിരുന്ന നളിനി ഇന്ന് പ്രായപൂർത്തിയായ ഒരു യുവതിയായി മാറിക്കഴിഞ്ഞു വളർച്ചയിൽ സംഭവിച്ച ഈ വ്യത്യാസം കൊണ്ടാണ് താൻ അവളെ തിരിച്ചറിയാതെ പോയതെന്ന് ദിവാകരൻ പറയുന്നു എന്നിൽ നിന്നണുവുമേൽ കിലപ്രിയം നിന്നു കേഴുമൈ കണ്ടിടുന്നിതേ നിന്നിൽ ഈ പ്രണയ ചാപലത്തെ ഞാൻ അന്നുമിന്നും ഒരുപോലെ വത്സലേ അക്കാലത്ത് എന്നിൽ നിന്ന് ചെറിയൊരു അപ്രിയം ഉണ്ടായാൽ പോലും നീ കരയുമായിരുന്നു സ്നേഹം കൊണ്ടുണ്ടാകുന്ന ദൗർബല്യം അന്നുമിന്നും ഒരുപോലെ വത്സലേ നിന്നിൽ കാണുന്നു കാലം ഇത്രയായിട്ടും നളിനിയുടെ പ്രണയ ചാപല്യത്തിന് മാത്രം മാറ്റം വന്നിട്ടില്ലെന്ന് സാരം പോയതൊക്കെ അഥവാ നമുക്കയേ പ്രായവും സപതി മാറി കാര്യവും ആയ തത്വമറിവിന്നുമാർന്നു പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നമ്മുടെ പ്രായവും ലക്ഷ്യങ്ങളും മാറി വേണ്ടത്ര പക്വതയും വന്നു അതെല്ലാം പോകട്ടെ നീ എന്താണിവിടെ വസിക്കുന്നത് ഓതുകിന്നതവാ വൃതാശുഭേ ഹേതു കേൾക്കുവതൊരർത്ഥമേതിനോ നീ തുനിഞ്ഞു നിജകർമ്മ നീതരായേതു മാർഗമിയലാ ശരീരികൾ അല്ലയോ മംഗളസ്വരൂപിണി നീ എന്തിനാണ് ഇവിടെ വസിക്കുന്നതെന്ന കാര്യം പറയുക ഒരു പക്ഷേ അതിൻ്റെ കാരണം അന്വേഷിക്കുന്നത് വെറുതെയാണ് ഏതോ കാര്യത്തിനു വേണ്ടി നീ തുനിഞ്ഞുവെന്ന് കരുതിയാൽ മതി ജീവികൾ അവയുടെ കർമ്മപ്രേരണ നിമിത്തം ഏത് മാർഗമാണ് സ്വീകരിക്കാത്തത് ഓരോരുത്തരും അവനവൻ്റെ കർമ്മഗതി അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ കാരണം അന്വേഷിക്കുന്നത് വൃഥാവിലാണെന്ന് യോഗി കരുതുന്നു നളിനിയും അങ്ങനെ സ്വകർമ്മ പ്രേരിതമായ ഒരു മാർഗം സ്വീകരിച്ചുവെന്ന് മാത്രം പിന്നെയൊന്നൊരു ഉപകാരമേതിനോ എന്നെയോർത്തു സഹീ ഏതതോതുക അന്യജീവനുതകിൽ സ്വജീവിതം ധന്യമാക്കുമലേല വിവേകികൾ അല്ലയോ സഹി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നീ എന്നെയോർത്ത് തപസ് ചെയ്തുകൊണ്ട് ഇവിടെ കഴിഞ്ഞെന്ന് പറഞ്ഞുവല്ലോ എന്തുപകാരമാണ് നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിവേകികളായ ആളുകൾ സ്വന്തം ജീവിതം അന്യർക്ക് വേണ്ടി ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിച്ചു കൃതകൃതരാകും നളിനിക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ തികച്ചും സന്തോഷത്തോടെ താനത് ചെയ്യുമെന്നാണ് ദിവാകരൻ പറയുന്നത് പരോപകാരാർത്ഥം ശരീരം എന്ന ആശയമാണ് ദിവാകരൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്